ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മൾ കേരള പി എസ് സി രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എന്ന എക്സാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി പതിനാറ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്ര ഉപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായിട്ട് ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത് ലൂണ ശരി ഉത്തരം മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു അമേരിക്കൻ ഭരണഘടനയാണ് ശരി ഉത്തരം വായനാ ദിനം എന്ന് ജൂൺ പത്തൊൻപതാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗമേത് ജിറാഫ് ആണ് ശരി ഉത്തരം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് രണ്ടായിരത്തി ഇരുപത് പ്രകാരം കെ കെ വേണുഗോപാലാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ആര് ശകുന്തള ദേവിയാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് വയനാട്ടിലെ ഗണപതി ഗണപതിവട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത് സുൽത്താൻ ബത്തേരി എന്നാണ് വയനാട്ടിൽ വട്ടം എന്ന സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ദഹ്മുട്ട് ഏത് മതവിഭാഗക്കാരുടെ ഇടയിലെ കലാരൂപമാണ് മുസ്ലിം മാർബിളിലെ സ്വപ്നമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്ത് താജ്മഹലാണ് മാർബിളിലെ സ്വപ്നമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏത് പാമ്പാക്കുടയാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ലോകസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എം തമ്പിതുരയാണ് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെട്ടത് ആര് ധ്യാൻ ചന്താണ് ഹോക്കി മാന്ത്രികൻ എനിക്ക് ജീവിതത്തിൽ വെറും മൂന്ന് സാധനങ്ങളെ വേണ്ടു അവ പുസ്തകങ്ങൾ 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 മാത്രം ഇത് ആരുടെ വാക്കുകളാണ് ടോൾ സ്റ്റോവിയുടെ വാക്കുകളാണ് ഇവ രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന രോഗമേത് വെള്ളഴുത്താണ് ശരിയുത്തരം ലോകരിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര നേപ്പിയറാണ് ലോകരിതത്തിൻ്റെ പിതാവ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഏത് ആൻസർ സല്യൂട്ട് വൺ കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ് ആൻസർ കാഞ്ചൻ ജംഗ ബച്ചുപൻ ബജാവോ ആന്തോളന് തുടക്കമിട്ടത് ആര് കൈലാഷ് സത്യാർത്ഥിയാണ് ബച്ചുപൻ ബജാവോ ആന്തോളന് തുടക്കമിട്ടത് സൈലൻറ് സ്പ്രിങ് എന്ന കൃതിയുടെ കർത്താവ് ആര് റേച്ചൽ കേഴ്സൺ ആണ് സൈലൻറ്റ് സ്പ്രിങ് എന്ന കൃതിയുടെ കർത്താവ് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രയുടെയും ഒഡീഷയുടെയും തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഹുദ് ഹുദ് എന്ന പേരിൽ അറിയപ്പെട്ടു ഈ പേര് ഒരു രാജ്യത്തെ ദേശീയ പക്ഷിയുടെ പേരാണ് രാജ്യമേത് ആൻസർ ഇസ്രയേൽ മലബാറിൽ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമേത് മിതവാദി പത്രമാണ് മലബാറിൽ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി ആര് സർ ശ്രീശങ്കരൻ നായർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ധ്യക്ഷനായിരുന്ന മലയാളി കേരളത്തിലെ ആദ്യത്തെ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെ കാലടിയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം വയനാട് ചുരം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം പോർച്ചുഗീസ് സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ വികസിച്ചു വന്ന കലാരൂപമാണ് ചവിട്ട് നാടകം ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിവെച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം ഏത് മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇൻഡിക്ക എന്നത് ആരുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് മെഗസ്തനീസിൻ്റെ ഗ്രന്ഥമാണ് ഇൻഡിക്ക കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈന് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ടത് ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് രാജ കേശവദാസനാണ് ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ശങ്കരനാരായണൻ തമ്പിയായിരുന്നു കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ഇവിടെ പോറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത് ശങ്കരനാരായണൻ തമ്പിയാണ് ശരി ഉത്തരം യവനപ്രിയ എന്ന വാക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുരുമുളകിൻ്റെ മറ്റൊരു പേരാണ് യവനപ്രിയ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ പ്രസിദ്ധ മത്സ്യബന്ധന കേന്ദ്രം ഏത് നീണ്ട കരയാണ് കേരളത്തിലെ പ്രസിദ്ധമായ മത്സ്യബന്ധന കേന്ദ്രം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് എന്ന് സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂരിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂറാണ് ശരിയുത്തരം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് റോൺജൻ സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ശരിയുത്തരം ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് ക്ലോറിനാണ് ശരിയുത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമായിരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത് തോറിയമാണ് കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റം എന്ത് ശബ്ദ ഊർജം വൈദ്യുത ഊർജമായിട്ട് മാറ്റപ്പെടുന്നു കൂട്ടത്തിൽ പെടാത്തത് ഏത് ഹീലിയം നൈട്രജൻ ഓക്സിജൻ ക്ലോറിൻ ഇവയിൽ ഹീലിയമാണ് ഒരു അലസവാതകം അതുകൊണ്ട് തന്നെ അത് കൂട്ടത്തിൽ പെടാത്തതാണ് ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എട്ട് ഒന്ന് പീരിയോഡിക് ടേബിളിൽ ഈ മൂലകത്തിൻ്റെ സ്ഥാനം എന്ത് ഇതിൽ നോക്കുക രണ്ട് എട്ട് എട്ട് ഒന്ന് അപ്പോൾ നാല് ഷെല്ലുകളിലാണ് അപ്പോൾ ഇത് നാലാം പീരീഡിലായിരിക്കും അതുപോലെ തന്നെ അവസാനം വന്നിരിക്കുന്നത് ഒന്നാണ് അപ്പോൾ അത് ഒന്നാം ഗ്രൂപ്പുമായിരിക്കും ഷെല്ലുകളുടെ എണ്ണം എണ്ണി നോക്കുക രൺ നാല് പീരീഡും പിന്നെ അവസാനം വന്നിരിക്കുന്ന ഇലക്ട്രോൺ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം ഗ്രൂപ്പും ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നാലാം പീരീഡും ഒന്നാം ഗ്രൂപ്പും ഒരു ഒരു മലയുടെ താഴ്വാരത്തിന് ഒരാൾ കൈകൊട്ടുന്നു നാല് സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എന്തായിരിക്കും അതായത് നാല് സെക്കൻഡുകൾക്ക് ശേഷം അദ്ദേഹം ശബ്ദം തിരിച്ചു കേൾക്കുകയാണ് അപ്പോൾ ശബ്ദം മലയിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനാണ് നാല് സെക്കൻഡ് എടുക്കുന്നത് അപ്പോൾ മലവരെയുള്ള ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു മുന്നൂറ്റിനാൽപ്പതിൻ്റെ ഇരട്ടി എടുക്കുക മുന്നൂറ്റി നാൽപ്പതിൻ്റെ ഇരട്ടി അറുന്നൂറ്റി എൺപത് മീറ്റർ അറുന്നൂറ്റി എൺപത് മീറ്റർ ആയിരിക്കും മലയും അയാളും തമ്മിലുള്ള ദൂരം ശബ്ദം അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിനാണ് നാല് സെക്കൻഡ് എടുക്കുന്നത് അതിൻ്റെ പകുതി രണ്ട് സെക്കൻഡ് ആ രണ്ട് സെക്കൻഡിനെ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വെച്ച് ഗുണിക്കുമ്പോഴാണ് നമുക്ക് അറുന്നൂറ്റി എൺപത് എന്ന ആൻസർ കിട്ടുന്നത് താഴെ തിന്നിരിക്കുന്നവയിലെ പ്രകാശ സംശ്ലേഷണവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത് ആൻസറ് ക്രെസ് പരിവൃത്തിയാണ് മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് ഇടത് വെൻട്രിക്കലിനാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് ഏകബീജ പത്രികാ സസ്യങ്ങൾ ദ്വിബീജ പത്രികാ സസ്യങ്ങളേക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആര് എൻഗ്ലറും പ്രാൻഡിലും ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് മീസോസോയ് കാലഘട്ടമാണ് ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിലെ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏത് മൈറ്റോ കോൺട്രിയ സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത് ട്രിപ്പോനിമ പല്ലേഡിയം അതാണ് സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത് സസ്യത്തിൽ നിന്നാണ് അഗാർ അഗാർ എന്ന പദാർത്ഥം ലഭിക്കുന്നത് ജലീഡിയമാണ് ശരിയുത്തരം താഴെ തന്നിരിക്കുന്നവിലെ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏത് കാസിൻ ആണ് ശരിയുത്തരം രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ച് കിടക്കുന്ന ഭാഗം എന്ന് അറിയപ്പെടുന്നത് എന്ത് ഇക്കോട്ടോണാണ് ശരിയുത്തരം ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ് ഡോബ്സൺ യൂണിറ്റിലാണ് ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്